ഇതാണ് ഹസ്സനാജിയുടെ ദുഃഖം. ഒരു പക്ഷേ പാണക്കാട്ട് തങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് ഈ ആശങ്കകൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഹസ്സനാജി വളരെ മനോഹരമായ ഭാഷയിൽ എഴുതിയത്. ഈ കത്ത് എഴുതിയ കത്ത് കൊടുക്കണമെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരെ പെട്ടെന്ന് വെറുപ്പിക്കാൻ പറ്റില്ല, നേരിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, നേരിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എഴുതിയിട്ട് പോക്കറ്റിൽ വെച്ചു. ചാൻസ് കിട്ടിയാൽ കൊടുക്കാതെ ഒരു ദിവസം ഷിഹാബ് തങ്ങളുടെ കൂടെ പോകാൻ ചാൻസ് കിട്ടി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക, ഒരു ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോ തങ്ങൾ വഴിയിൽ വെച്ചിട്ട് ഹസ്സനാജിയോട് ചോദിച്ചു, അല്ല സാർ, ജ്വല്ലറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ? ഹസ്സനാജി ഇങ്ങനെ നോക്കുന്നുണ്ട്. ജ്വല്ലറിയുടെ ഉടമ തങ്ങൾക്കായിട്ട് അണിയിച്ചൊരുക്കിയ ഒരു ഗോൾഡ് നിറച്ച പെട്ടി. ഗോൾഡ് എന്നെല്ലാം കേട്ടാൽ നമ്മുടെ പെണ്ണുങ്ങന്മാരല്ലോ. ഗോൾഡ് നിറച്ചൊരു പെട്ടി തങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുക. ഇത് കൊടുക്കുന്നത് കണ്ടപ്പോ ഹസ്സനാജി തന്റെ പോക്കറ്റിലെ കത്ത് എടുത്തിട്ട് ഇത് തന്നെ കൊടുക്കണം, കാരണം അത് കുറെ കാലമായി കൊണ്ടെടുക്കണം, ഇത് ശരിയാവില്ല കേട്ടോ, കത്ത് കൊടുക്കണം. എന്നൊക്കെ കഞ്ഞി, കാരണം ഇവിടുന്ന് കിട്ടിയത് സ്വർണ്ണമായിരുന്നു. ഇത് എത്ര പവന റബ്ബ്! ആർക്കെങ്കിലും ഇതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ടോ? ആലോചിച്ചു ഹസ്സനാജി, ആർക്ക് ബോധിപ്പിക്കാനാണ്? ആരോടാ ഇത് പറയുന്നത്? എത്ര പവന അതിന് ഉണ്ടാവുക അറിയാന്ന് ഷിഹാബ് തങ്ങളെ കാട്ടി ആഗ്രഹം ഹസ്സനാജി. അള്ളാഹു ഓഫർത്ത് കൊടുക്കട്ടെ മരിച്ചു. ഷിഹാബ് തങ്ങളെ കാട്ടി ആദ്യം ഇത് എത്ര ഉണ്ടാവും? കാറ് ഷിഹാബ് തങ്ങളിരുന്നു, ഹസ്സനാജി കാറിന്റെ ആ സീറ്റിലെ നടുവില് ബഹുമാനപ്പെട്ടു പോയ പെട്ടിയും വെച്ചു. ഹസ്സനാജി തങ്ങളെങ്ങനെ നോക്കൂ, പെട്ടിയിലേക്ക് ഇങ്ങനെ നോക്കൂ, പെട്ടി തങ്ങൾ, തങ്ങൾ പെട്ടി, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കി. അവസാനം ഇതിൽ എത്രയാ പവനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ നേരം ഇതൊന്ന് എടുത്തു നോക്കണം, ഇങ്ങനെ കരുതുന്നുണ്ട്. ഇത് നോക്കിയിട്ട് വേണം ഈ കത്ത് തങ്ങൾക്ക് തടസ്സമില്ലാന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ. അങ്ങനെ കരുതിയിട്ട് ആ ജ്വല്ലറിയുടെ ഉടമ കൊടുത്ത ആ പെട്ടിയിലെ സ്വർണം കണ്ടിട്ട് അതെന്നെ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല, അത് എത്രയെന്ന് അറിയാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ കയ്യിലുള്ള കത്ത് ഷിഹാബ് തങ്ങൾക്ക് കൊടുക്കാൻ ഇങ്ങനെ ഹസനായി പോക്കറ്റ് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ കത്ത് ഇങ്ങനെ എടുത്തിട്ട് തങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുമ്പോ തങ്ങനെ ചോദിച്ചു, ഹസ്സ തിരക്കുണ്ടോ? എനിക്കിവിടെ അടുത്തൊരു മരിച്ച വീട്ടിൽ പോകാണ്ട്. ഹസ്സനാജി പറഞ്ഞു, എന്താ തങ്ങളെ, ഒരു നമ്മുടെ പ്രവർത്തകൻ മരിച്ച വീടാണ്, അവിടെ പോയിട്ട് ഒന്ന് ദ്വരക്കാൻ. ഹസ്സനാജി പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ വരാം, ഞാൻ വണ്ടിയിൽ ഇരുന്നാ പോരെ വെച്ചു. ആ എന്നാ ശരി, വണ്ടിയിൽ ഇരുന്നു. പാണപ്പാട്ട തങ്ങള് മരണ വീട്ടിലേക്ക് ചെന്നു. ഷിഹാബ് തങ്ങൾക്ക് എന്താ പണിയെന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ? കേട്ടോളൂ, കേട്ടോളൂ, ഈ സമുദായത്തിൽ ഒരു നന്മയ്ക്ക് തറക്കല്ലിടണമെങ്കിൽ വർഗത്തുള്ള ഒരു കൈ അന്വേഷിച്ചു ചെന്നാൽ നിങ്ങൾ എത്തുന്ന തറവാട് അത് പാണക്കാട് തറവാടാണ്. അതാണ് ഈ സമുദായം തങ്ങൾക്ക് കൊടുത്ത പണി. നിങ്ങളേനു പറ്റൂല, പറഞ്ഞ മനസ്സിലായി? പള്ളിക്ക് തറക്കല്ലിടണമെങ്കിൽ വർഗത്തുള്ളൊരു കൈ വേണമെങ്കിൽ ജനങ്ങൾ ഒഴുകിയത് കൊടപ്പനക്കര തറവാട്ടിലേക്കാണ്. ഒരു വിവാദത്തിന് നിക്കാഹിലെ കാർമ്മികത്വം കൊടുക്കണമെങ്കിൽ ബർക്കത്തുള്ളൊരു കൈ അന്വേഷിച്ച് സമുദായം ചെന്നത് കൊടപ്പനക്കര തങ്ങളടുത്തേക്കാണ്. പാണക്കാട്ട തങ്ങൾ ആ മരണ വീട്ടിൽ വന്നത് ഒരു സമാധാനമാണ്. എന്താ ഒരു സംശയം? എത്ര മരണ വീടുകളിലാ, കത്തിച്ചാമ്പലായ മരണ വീടുകളിൽ പോലും ഷിഹാബ് തങ്ങൾ വന്നാൽ ഗൃഹനാഥന് സങ്കടത്തോടുകൂടി തങ്ങളെ കെട്ടിപ്പിടിച്ച് ഒരു സമാശ്വാസത്തിന്റെ കണ്ണുനീരൊടുക്കിയത് എത്ര വീടുകളിലാ? അള്ളാഹു തന്ന നിഅമത്താണ്, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. തങ്ങളും പാപ്പ വന്നു എന്ന് പറഞ്ഞപ്പോ അടുത്ത വീടുകളിൽ നിന്ന്, അയൽ പ്രദേശങ്ങളിൽ നിന്നൊക്കെ യുവാക്കള് ബൈക്കുകളിൽ വരുന്നു, വൃദ്ധന്മാര് പള്ളികളിൽ നിന്ന് ഓടുന്നു. പാണക്കാട്ട തങ്ങള് ആ വീട്ടിൽ നിന്ന്, മരിച്ച മരണ വീട്ടിൽ നിന്ന് ദുആ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ജനങ്ങൾ ആ വീട്ടിന്റെ മുറ്റത്തിൽ തമ്പടിച്ച് നിൽക്കുക.
അങ്ങനെ കൂടി നിൽക്കുക. ഷിഹാബ് തങ്ങൾ ഇറങ്ങാൻ കാത്തുക്കുന്നു. എന്തിനാ കാത്തുക്കുന്നത്? ഗിഫ്റ്റ് കൊടുക്കാനാ? കാറിൽ അബ്ദുറാവോ അസനാജ് ഇങ്ങനെ കാത്തിരുന്നതെല്ലാം ഇങ്ങനെ കാണുക, ഷൂട്ട് ചെയ്യുക. എന്താപ്പൊ പരിപാടി? ഒരു ജ്വല്ലറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വന്നത് മരണ വീട്ടിലേക്ക്. ഇനിയിപ്പോ ഇവിടുന്ന് എന്തോ കിട്ടുവോ അല്ലോ വേലോ എന്നെല്ലാം ആലോചിച്ചിട്ടിരിക്കുന്ന തങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്ക് സാധുക്കളായ നിഷ്കളങ്കരായ ആളുകൾ വന്നിട്ട് പാണക്കാട്ട തങ്ങളുടെ കൈപിടിക്കുന്നു, ഒന്ന് ചുംബിക്കുന്നു, എന്നിട്ടൊരു അഭ്യർത്ഥന തങ്ങൾ പാപ്പ ദ്വാ ചെയ്യണം. ഇതന്നല്ലേ എല്ലാരും ആ മനുഷ്യനെ ഏൽപ്പിച്ചത്? ഇതന്നല്ലേ എല്ലാരും ആ മനുഷ്യനെ ഏൽപ്പിച്ചത്? എല്ലാരും എന്നിട്ട് തങ്ങളോട് പറയും, തങ്ങൾ പാപ്പ ദ്വായർക്കണം. തങ്ങൾ ആമീൻ എല്ലാത്തിനും ആമീനോ ദ്വായർക്കും ആമീൻ പറയും. ഓരോരുത്തരും അല്ലോ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, ബസ് കയറാനൊന്നും അവസരമില്ല, ഫ്രീ ആയിട്ട് തങ്ങളുടെ നാട്ടിൽ ഇങ്ങോട്ട് വന്നതല്ലേ, അല്ലെ അങ്ങോട്ട് പോകണല്ലോ കാണാൻ. ആൾക്കാർ വരിന്നുള്ളൂ കാണുക, ചില ആൾക്കാരെ ടോക്കൺ കൊടുക്കാൻ തുടങ്ങി. ആ നീ കാണും നീ കാണുന്നു ഇങ്ങനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഹസനാജിക്ക് ഇതിങ്ങനെ സമയം ഇങ്ങനെ വൈകുന്നുണ്ട്. കുറെ നേരമായി. അവസാനം തങ്ങള് എല്ലാരെയും ആരും വെറുപ്പിക്കൂല, തങ്ങള് അതങ്ങനെയാണ്, ആരെയും വെറുപ്പിച്ചില്ല. എല്ലാവരുടെ വിഷമങ്ങളും കേട്ടിട്ട് കൊടപ്പനക്കളെ തങ്ങള് ആ കാറിലേക്ക് ഇങ്ങനെ ഡോറ് തുറന്ന് വലത്തെ കാലുമല്ല കയറ്റി വെക്കുമ്പോഴാണ് തക്കത്തിലല്ല. ഉടുത്തിരിക്കുന്ന മുണ്ട് ഒരു കൈലി മുണ്ട്, ഒരു ഇരുനിറമുള്ള ഒരു വൃദ്ധയായ മാതാവ് ഒരു ദൈവത്തെ കണ്ടതുപോലെ അതിന്റെ പ്രതീതിയിൽ തന്റെ കൈയിങ്ങനെ കൂപ്പിയിട്ട് ഷിഹാബ് തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നമിച്ച് തല കുനിച്ച് നമ്ര ശിരസ്കയായി ഇങ്ങനെ തങ്ങളെങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ പപ്പ. തങ്ങൾ ഇങ്ങനെ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോ ഈ അമ്മ ഇങ്ങനെ നിൽക്കുന്ന തങ്ങൾ ചോദിച്ചു, എന്തേ? ഞാൻ അങ്ങ് കൊറേ ദൂരെയാ, മുഖം ഉയർത്തണില്ല ഈ അമ്മ. ഞാൻ വലിയ തങ്ങൾ വന്നു എന്നറിഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് എത്താൻ ഇച്ചിരി വൈകിപ്പോയി. എന്തേ നിങ്ങൾ വന്നത്? ഞാൻ വലിയ തങ്ങൾ പാപ്പയോട് എനിക്ക് വേണ്ടി തങ്ങളുപ്പാപ്പ പ്രാർത്ഥിക്കണം കേട്ടോ. ഷിഹാബ് തങ്ങള് ആ അമ്മയോട് ചോദിച്ചു, എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ കുറെ കാലമായിട്ട് തങ്ങളുപ്പാപ്പയെ കാണുമെന്ന് കൊതിച്ചത്. ഒരു പിടി കടിക്കണം.
എന്താ മോളെ? മോനെ ആ റോട്ടിന്ന് സംസാരിക്കുന്നവരൊന്ന് ശബ്ദം കുറച്ചാല് വലിയ സന്തോഷായിരുന്നു. നമ്മളെ 10,000 വാട്സിനും കവർ ചെയ്യുന്നില്ല അവിടുത്തെ സൗണ്ട്. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരൊന്ന് സഹകരിക്കണം. പിന്നെ ഈ വൃദ്ധ മാതാവ് തങ്ങളുപ്പാപ്പനോട് പറഞ്ഞു, തങ്ങളെ ഞാൻ വളരെ വിഷമത്തിലാണ്. എന്തേ പറ? എനിക്കൊരു മോളുണ്ട്, അവളെ കല്യാണം ഒന്ന് ശരിയായി കിട്ടാൻ കുറേ കാലമായിട്ട് നടക്കുക. എന്നിട്ട് അവളെ കല്യാണം ശരിയായി, ആ സന്തോഷത്തിലപ്പ ഞാൻ. ദൈവം നല്ലത് എടുത്തട്ടെ എന്ന് പറഞ്ഞു കുഴപ്പന കേൾക്കാൻ. പക്ഷേ എന്റെ മോളെ കല്യാണം ഇപ്പൊ അടുത്ത ആഴ്ച നിശ്ചയിച്ച് ഒരാഴ്ച കുറിഞ്ഞ് ബാക്കിയുള്ളു. എന്നിട്ട് എന്റെ മോൾക്ക് ഞാന് 25 പവം കൊടുക്കാന്ന് ഞാൻ ഏറ്റിട്ടുണ്ട് തങ്ങളെ പപ്പ. ഒരൊറ്റ പവന് ഇതുവരെ ശരിയായിട്ടില്ല. തങ്ങളെ പപ്പ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോ എന്നെയും കൂടി ഒന്ന് പരിഗണിക്കണം, അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഈ വിഷമ ഈ അമ്മ പറയ, അസനാജി നിങ്ങളെ കേട്ടിട്ട് പഠിച്ചോലെ ജ്വല്ലറിയുടെ ഗൾഫ് ജ്വല്ലറി ഉടമ്പ കൊടുത്ത പെട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഈ സങ്കടം കേട്ടിട്ട് ശിഹാബ് തങ്ങള് അസനാജി അത്ഭുതപ്പെടുത്തിയിട്ട് കൊടപ്പനക്കിലെ തങ്ങള് തന്റെ ഡ്രൈവറെ മെല്ലം കൊണ്ട് വിളിച്ചു. ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ പെട്ടി എടുത്തിട്ട് കൊണ്ടുവന്നു. അസനാജി ഇങ്ങനെ നോക്കി, ഡ്രൈവർ പെട്ടി എടുത്തോണ്ട് തങ്ങളെ കയ്യിൽ കൊടുത്തു. അസനാജിക്ക് പിന്നെ അറിയേണ്ട എന്താ അറിയുന്നത്, അതില് എത്ര പവൻ ഉണ്ടാകും എന്നാണ് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇനിയിപ്പൊ ആകെ അറിയേണ്ടത് അതാ, അത് കൊടുക്കോ കൊടുക്കില്ല എന്നല്ല. പാണക്കാട്ട വലിയ തങ്ങൾ ആ പെട്ടി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അമ്മയുടെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇതിലെത്ര പവനുണ്ട് നിനക്ക് അറിയില്ല, ഞാൻ അത് തുറന്നു നോക്കിയിട്ടില്ല. പടച്ചോനെ അസനാജി കയ്യിലുള്ള കത്ത് ഇങ്ങനെ വലിച്ചാണ്ട് കീറി അടുത്തത് കീറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഇനി അടുത്തത് എന്താ തങ്ങള് പറയുന്നത് ഇങ്ങനെ കാതോർത്ത് നിൽക്കുക. അമ്മേ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് തുറന്നിട്ട് നിങ്ങളെ മോളെ കല്യാണത്തിനുള്ള 25 പവൻ ഇതിലില്ലെങ്കിൽ ഈ കൂടി ആരെങ്കിലും ഒരാളെ നിങ്ങൾ കൊടപ്പനക്കിലേക്ക് വിടണട്ടോ എന്ന് ശിഹാബ് തങ്ങൾ പറഞ്ഞപ്പോ അസനാജി കേട്ടു നിന്നവരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. 25 പവൻ ഇത് ഇല്ലെങ്കിൽ എന്നാ പറഞ്ഞത്. അസനാജി എന്താ പറഞ്ഞറിയോ, ആ പെണ്ണ് 25 പവൻ ഇല്ലാത്തതിന്റെ പേരിൽ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ്. അള്ളാഹു ശിഹാബ്ദങ്ങളെ തെറ്റിദ്ധരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ. ഈ കഥ പറഞ്ഞു പോയിട്ട് എവിടെ എവിടെ പറഞ്ഞിട്ടുണ്ടോ, എവിടെ പറഞ്ഞിട്ടുണ്ടോ, വെറുതെ പറയില്ല, എവിടെ പറഞ്ഞിട്ടുണ്ടോ, കഥ കഴിഞ്ഞു പോകുമ്പോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും, ഉസ്താദ് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ. അതെന്തേ, ആരോടും പറയരുത്, എന്താ സംഭവം, തങ്ങള് വന്ന് ഇന്ന സഹായിച്ച കഥ എങ്ങനെയാണ് പറയും, എത്ര അതിനു പറയാൻ പറ്റുന്നത് കളവല്ല, എത്ര എവിടെയൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഈ കഥ പറഞ്ഞ പാണക്കാട്ട ആദ്യത്തെ കഥ പറയുന്നു. ആ മുത്ത് ശിഹാബ് തങ്ങള് ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചിരുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പുള്ള രണ്ടാളുകള് നമ്മളെ കാഴ്ചപ്പാടില്ല. ആരാടോ ഞാനും അയ്യോ വേറെ ആരോടും പറഞ്ഞാൽ മതി. ആരാണ് ജീവിതത്തിൽ സമ്പർക്ക ജീവിതത്തിൽ ഏറ്റവും അടുപ്പുള്ള ആൾക്കാർ? ഭാര്യയും നിങ്ങളും ഉണ്ടല്ല, ഭാര്യയും ഭർത്താവുമല്ലേ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധുവല്ലേ അല്ലേ. ജീവിതത്തിൽ ഏറ്റവും അടുപ്പം ഉണ്ടാവേണ്ടത് ഭാര്യനോടും ഭർത്താവിനോടും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചില ആളുകളെല്ലാം ദ്വയർക്കുമ്പോ പറയും, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ എന്റെ ഭാര്യയോടൊപ്പം തന്നെ നാളെ നീ എന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അങ്ങനെ എത്ര ആൾ ദ്വരിക്കുന്നുണ്ട്, ആലോചിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മമാർ ആലോചിച്ചിട്ടില്ല, ഏതെങ്കിലും ഭർത്താവ് കരുതിട്ടുണ്ട്, എനിക്ക് ഹൂറുല്ലീങ്ങളൊന്നും വേണ്ട. അത് പറയുമ്പോ തന്നെ ചിരിക്കുന്നുണ്ടല്ലേ, എനിക്ക് സ്വർഗത്തിൽ ഹൂറുല്ലീങ്ങളെ ഒന്നും വേണ്ട, എനിക്ക് എന്റെ 10 ഉമ്മക്കുട്ടി ആരോളെ കെട്ടിയതാ പകരെല്ലാം കൊടുത്തിട്ട് നമ്മളെ കമ്മുക്കാക്കന്റെ മോള കമ്മുവാജിന്റെ മോള അവളോടൊപ്പം തന്നെ നാളെ എനിക്കിവിടെ പിരിയാൻ കഴിയില്ല. ഏത് ഭർത്താവാ പറയാ, ഇന്ന് തന്നെ പോയിട്ട് വീട്ടിൽ പോയിട്ട് കച്ചറ കൂടണ്ടായി. അങ്ങനെ ഏത് ഭർത്താവ് അത് വരക്കോ, ഈ ഇരിക്കുന്ന സുജായി വരുമ്പോ
ഞാൻ ദ്വാരത്തുന്നത് എന്റെ റബ്ബെ, എന്റെ ഭാര്യ, എന്റെ ഭാര്യ ഫാത്തിമ കുട്ടി, ഇനിക്ക് മോളെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല. ഇനി സ്വർഗത്തെക്കാളും നരകത്തെക്കാളും നമ്മൾ രണ്ടാമത്തെ മതി ആരാ പറയാ? ഉസ്താദ് ഇത് പറഞ്ഞെടുക്കുക, നമ്മുടെ നാട്ടിൽ വയലിൽ പറഞ്ഞ ഉസ്താദ് പറഞ്ഞെടുത്തു ഇങ്ങനെ ആയിരിക്കണം ഭാര്യയും ഭർത്താവും. അപ്പം ഉടനെ ഒരു കത്ത് കത്ത് വായിച്ചു നോക്കി ഉസ്താദ്, വടക്കേ വീട്ടിൽ പാത്തമ്മ, ഈ അഡ്രസ് ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ആദ്യം ക്ഷമിക്കുക. അല്ല അതാദ്യം പറയുന്നല്ലോ, വടക്കേ വീട്ടിൽ പാത്തമ്മ. എന്താ കേസ് പറയുന്നത്? 250 രൂപ ഹലാലായ മുറാദ് ഹാസിലാകാനും ശ്രീമതിയുടെ ഭർത്താവിനോടൊപ്പം നാളെ ജന്നത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടാനും 250 സംഭാവന. ഉസ്താദ് റഹ്മാനും റഹീമുമായ നാഥ, ഈ പെണ്ണിനെ നാളെ അവയുടെ പുഴിയാപ്പിളയോടൊപ്പം സ്വർഗത്തിന് നീ ചേർത്തി കൊടുക്കണേ. അല്ലോ പ്രാർത്ഥനക്കല്ല സദസാമ്യം പറഞ്ഞു. 2-2.5 മിനിറ്റ് കഴിഞ്ഞപ്പോണ്ട് ഒരു കിളവനിങ്ങനെ കയറി വരുന്ന സ്റ്റേജിലേക്ക് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ചൂടുള്ള ഒരു 500 നോട്ട് എന്തേ 250 എന്തേ നിങ്ങൾക്കും പോണോ സ്വർഗത്തിൽ? പിന്നെന്തേ ഹലാലായ മുറാദ് ഹാസിലാകുന്ന എത്ര റുപ്യ കൊടുക്കുന്നത്? 250 250 രൂപ. ആ സന്തോഷം. ബാക്കി 250 റെസീപ്റ്റ് കൊടുത്തിട്ട് ഉസ്താദ് ഇയാൾക്ക് ഇയാള് പറഞ്ഞു അത് ഉസ്താദിന്റെ കയ്യിൽ തന്നെ വെച്ചോ, വേറൊരു ദുആ കൂടി ഉണ്ട്. അതെന്താ? ഒന്ന്, എന്റെ ഹലാലായ മുറാദൊക്കെ ഹാസിലാക്കുക. ആ പിന്നെ ബാക്കി 250 ആ വേറെ ഒരാളെ മുറാദ് ക്യാൻസലാക്കാൻ. മുറാദ് ഹാസിലാക്കാതെ കേട്ടിട്ടുള്ളൂ, ക്യാൻസലാക്കാതെ ഇതുവരെ കേട്ടിട്ടുണ്ട്. ഇന്നുവരെ ഒരാള് പൈസ വന്നിട്ടില്ല. ഉസ്താദ് ഇയാളൊക്കെ ഉണ്ടം കണ്ടിട്ട് നോക്കിയിട്ട് ചോദിച്ചു എന്താ കേട്ടത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയാള് പറഞ്ഞു ഞാൻ കുറെ നേരായി വയല് കേൾക്കുന്നു, നിങ്ങൾ ദ്വയക്കുമ്പോഴൊക്കെ ഞാൻ ദ്വയനെ പഠിച്ചോനെ, നാളെ ഏത് ഭാര്യയും ഭർത്താവും സ്വർഗത്തിൽ ഒരുമിച്ചാലും ഞാനും ഭാര്യയും നരകത്തിലാണെങ്കിൽ പോലും ഒരുമിക്കരുത് എന്ന് ആഗ്രഹിച്ചു. അതെന്താ? 2 മിനിറ്റ് മുമ്പുകളോടെ ദ്വയർത്തല്ലോ വടക്കേ വീട്ടിൽ പാത്തുമ്മ, മേഡം എന്റെ ഭർത്താവ്. അല്ല സോറി, തെറ്റാൻ കാത്തിക്കുന്ന ഇത് ഞങ്ങളെ പള്ളിക്കൊരു മൊല്ലാക്കണ്ടേ. മൊല്ലാക്ക എല്ലാ വെള്ളിയാഴ്ച എന്താ പറയാറില്ല, ആരും പോകരുത്. ആൾക്കാരൊക്കെ എന്തേ ഒരു മയ്യത്ത് സ്കരിക്കാനുണ്ട്, എല്ലാ വെള്ളിയാഴ്ച മയ്യത്ത് സ്കരിക്കാൻ ആരെങ്കിലും നാട്ടിലത്തെ മയ്യത്താണ്. ഒരു വാഴക്കൊല അത് ലേലം ചെയ്യാനുണ്ട് എന്ന് പറയാം. അപ്പൊ ഇത് എല്ലാ ആഴ്ചയും ഇതന്നെ പറഞ്ഞ് ക്ഷീണിച്ചാല് അത് മാറിയാൽ എങ്ങനെ ഉണ്ടാവും? മൊല്ലാക്ക ഒരു ദിവസം പറഞ്ഞു ആരും പോകരുത്, ആ ഒരു വാഴക്കൊല നിസ്കരിക്കാണ്ട് ഒരു മയ്യത്ത് ലേലം ചെയ്യാനുണ്ട്. സ്വാഭാവികമാണ് മാറാൻ. ഇപ്പൊ ചെങ്ങനെ കിട്ടാൻ കാത്തിക്ക മാറിയാല്. ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ ഭാര്യനോട്, എന്റെ ഭാര്യ വടക്കൻ വീട്ടിൽ പാത്തുമ്മ ആ കത്ത് തന്നത്, ഞാൻ ഈ ദുനിയാവുന്ന എന്നെ ഓളയിട്ട് കുടുങ്ങിച്ചാണത്, നാളെ സ്വർഗത്തിലും കൂടി എന്നെ ബുദ്ധിമുട്ടിക്കാൻ അവളെ പരിപാടി, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് തന്നേക്കണം എന്നതാണ് എന്റെ പ്രശ്നം. നയ്യണം എന്താണ് ആലോചിക്കുന്നത്? തമാശയാണെങ്കിൽ ഇതിൽ കുറച്ച് ഗൗരവം വേണ്ട. എന്താ സംഭവം അറിയുന്നത്? ഞാൻ നീട്ടണില്ല. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുക എന്നാ കുടുംബത്തിന് നമ്മൾ കൊടുത്ത നിർവചനം. കൂടുമ്പോൾ 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 ഇമ്പം, നമ്മളെ കുടുംബം കൂടിയ ഭൂകമ്പം ഉണ്ടാവും. കുടുംബം ഇമ്പം ഉണ്ടാവുക. കുടുംബം എങ്ങനെ? ബാപ്പ, ഉമ്മ, പേരക്കുട്ടികൾ എല്ലാവരും കൂടി കുടുംബത്തിൽ വന്നാൽ എന്ത് രസമല്ലേ, പെരുന്നാളല്ലേ. നമ്മളെ കുടുംബങ്ങാനും കൂടിയ കച്ചറ തീരൂല. അള്ളാഹു കാത്തു രക്ഷിക്കും അറിഞ്ഞിട്ട് അല്ലേ. ഞാന് തമാശയാക്കി അതിനെ തള്ളുന്നില്ല. കാരണം എന്താണെന്നറിയാവോ, ഒരു ബാപ്പയൊക്കെ മരിച്ചാൽ, ഒരു ഉമ്മയൊക്കെ മരിച്ചാല് മയ്യത്തിങ്ങനെ വെച്ചിട്ട് ഒരാളെ നമ്മൾ കാത്തു നിൽക്കും. ആരെയാ കാത്തു നിൽക്കാന്നറിയോ? ആ ഉമ്മ പെറ്റ മോനെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ ഉപ്പായുടെ പ്രിയപ്പെട്ട മോന് മയ്യത്ത് കാണാൻ വരുന്നില്ല, ഓനെ പിടിച്ചിട്ട് നാട്ടുകാർ പഞ്ചായത്താക്കി കൊണ്ടുവരുന്ന എന്താ സംഭവം? ഓൻ തറവാട്ടിന്ന് പ്രശ്നത്തിൽ തെറ്റിപ്പോയതാ, പ്രശ്നമായിട്ട് തെറ്റിപ്പോയതാ. ബാപ്പാരോട് പറഞ്ഞതാ ഞങ്ങൾ മയ്യത്ത് വരെ കാണാൻ വരില്ല എന്നുള്ള ഡയലോഗ് അടിച്ചു പോയാളാ. അപ്പൊ ഞങ്ങനെ വരിക, അതുകൊണ്ട് നാട്ടുകാർ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഒരുത്തന്റെ മുമ്പിലും തല കുറിച്ച് കൊടുത്ത് ജീവിക്കേണ്ട ഗതികൾ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. നമ്മളെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഒന്നാലോചിച്ചു, കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഷിഹാബ് തങ്ങൾ സ്നേഹിച്ചിരുന്നു തന്റെ ഭാര്യ, ഇത് വല്ലാത്തൊരു കഥയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും, ഇത് പറഞ്ഞാൽ കഥ തീരും. നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. കുഴപ്പമൊക്കെ തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഷിഹാബ് തങ്ങളുടെ ഭാര്യ ആരാന്ന് അറിയാവോ? ആരാ? മർഹൂം ഖായിദ് കൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങളുടെ ഭാര്യ, അല്ല സോറി മകള്, സയ്യിദത്ത് ഷെരീഫ ബി ഫാത്തിമ. സുബ്ഹാനല്ലാഹ്.
വല്ലാത്ത മഹതി. പാപ്പയ്ക്ക് തങ്ങളെ മോള, ഷിഹാബ് തങ്ങളെ ഭാര്യ. എന്ത് സ്നേഹം അറിയോ, ഭയങ്കര സ്നേഹ. തങ്ങളെ കിട്ടൂല പലപ്പോഴും. തങ്ങളെ 12 മണിക്ക് രാത്രി കയറി വരും, പൊലച്ചക്കിറങ്ങി പോകും. എപ്പോഴും തങ്ങളോട് പറയും, ഒന്ന് നേരത്തെ വന്നു ഇതെങ്കിലും എന്ന് പറയും. തങ്ങളെ കിട്ടൂല സ്നേഹം. ഇങ്ങനെ പുളകം പുത്തുല്ലസിക്കുമ്പോ ഒരു ദിവസം മുത്തു ഷിഹാബ് തങ്ങള് തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ ബീവി എനിക്കൊരു സങ്കടം പറയാനും. എന്താ സങ്കടം? എന്താ സങ്കടം? ഇന്നും ഇവിടെ വന്നപ്പോ രണ്ട് സുഹൃത്തുക്കൾ ജീവിതത്തിലെ സ്വകാര്യ സങ്കടങ്ങൾ പറഞ്ഞു, ജീവിതത്തിന്റെ ദുഃഖം പറഞ്ഞു. രോഗം അള്ളാഹു ശിഫയായി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ അള്ളാഹു നമ്മളെ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന രോഗങ്ങൾ തരാതെ നമ്മൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു മഹാന്മാരുടെ ഹക്ക് ജാവ് വർക്കത്തുകൊണ്ട് ഒരു രോഗത്തിനും അടിമപ്പെടാതെ ഉള്ള ആരോഗ്യം നിലനിർത്തിയിട്ട് ആയുസ് നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ ഷിഹാബ് തങ്ങള് തന്റെ സഹധർമ്മിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് ഒരു ഒരു സ്വകാര്യ ദുഃഖം നിന്നോട് പറയാനുണ്ട്. ഭാര്യയോട് പറഞ്ഞതാ, ഭാര്യകളെ കേൾക്കാൻ കാത്തിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല മോളെ, എനിക്കിപ്പോ പറയുന്നതൊക്കെ ഏറെ ഓർമ്മ കിട്ടണില്ല, ഒരു മിസ്സിങ് വരുന്നുണ്ട്. അൽഷിമൽസ് എന്ന് പറയും ചില ആളുകൾ അതിന്. നമ്മളെ നാട്ടില് പറയണത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനെ നമ്മൾ അത്തും വിത്തുന്ന പറയാ. ഇവിടെ എന്താ പറയാ, അല്ലേ അല്ലേ, വയസ്സാകുമ്പോ പടച്ചോൻ തരും. അത് കാലം എന്ത് തന്നോ, ഓരടിക്കുന്നുണ്ടോ, കാലം നമുക്ക് എന്ത് തന്നോ അതൊക്കെ തിരിച്ചു ചോദിക്കും, ഉറപ്പാണ്. നല്ലപോലെ നടന്നവരൊക്കെ വളഞ്ഞ് നടക്കേണ്ടി വരും. നമ്മളെ നാട്ടിലൊരു വൃദ്ധയായ പെണ്ണ് നടന്നിങ്ങനെ പോവുക, ചെറുപ്പക്കാറ്റിയല്ല വയസ്സായ പെണ്ണ്, മടിയും കുത്തി പിടിച്ചിട്ട് പോകുമ്പോ ഒരുത്തൻ ചോദിച്ചു, ഇതെങ്ങനെ കുഞ്ഞി കിടക്കുന്ന ഈ തള്ള പറഞ്ഞ് എന്റെ യൗവനം ഇവിടെ എവിടെയോ കളഞ്ഞു പോയിട്ടുണ്ട്, അത് തെരഞ്ഞു കിടക്കുന്നത്. ഇത് കാലം ചോദിക്കും. മഹാനായ ഷിഹാബ് തങ്ങൾക്ക് പറഞ്ഞത് ഒരു ഓർമ്മയില്ല, ചോദിച്ചതെന്നെ പിന്നെയും ചോദിക്കാം, പറയുന്നതിന്റെ പിന്നെയും പറയാം. അത് വയസ്സാകും ഉണ്ടാകും, അത് നിങ്ങളെ കഴിയാക്കിട്ടോ, ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഈ ഈ ശബ്ദം എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്റെ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ കൊത്തിവെച്ചോളൂ, ശൈശവം റബ്ബ് നമുക്ക് തിരിച്ചു തരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശൈശവം റബ്ബ് തിരിച്ചു തരും. അപ്പൊ നമ്മുടെ നാട്ടിൽ അത്തും വിത്തുന്ന നമ്മൾ പറയാം. നമ്മുടെ നാട്ടിലിപ്പോ നിങ്ങൾ ആലോചിച്ചു, ഇപ്പോ ഈ ഷിഹാബ് ഇവൻ കിളവനായി, ഇവൻ വയസ്സായി, വയസ്സായിട്ട് മൂലക്ക കുത്തിരിക്കും. കുട്ടികളെ നമ്മളെ മൈൻഡ് ചെയ്യൂല, മൂലക്ക കുത്തിരിക്കുമ്പോ പറഞ്ഞത് തന്നെ പറയും, ചോദിച്ചത് തന്നെ ചോദിക്കും. അത്തും വിത്തുമായി കഴിഞ്ഞാൽ അല്ലേ അല്ലേ അല്ലേ, ഒന്ന് പറ അല്ലേ. മൂലക്ക് ഇങ്ങനെ കുത്തിരിക്കും, മൂലക്ക് കുത്തിരുന്നാലോ അങ്ങോട്ട് പോണ വണ്ടിനെ കണ്ടിട്ട് ചോദിക്കും, അതെന്താന്ന്, ഇതെന്താന്ന് ചോദിച്ചത് തന്നെ പിന്നെയും പിന്നെയും ചോദിക്കും. ചോദിക്കുമ്പോ മക്കൾക്ക് ദേഷ്യം പിടിക്കൂലേ, മക്കൾക്ക് ദേഷ്യം പിടിക്കും. ഉപ്പ കസേരയിൽ ഇങ്ങനെ ഇരിക്കും, ഉപ്പ കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് മോനോ മോൻ ഗെയിം കളിക്കും, ഗെയിം കളിച്ച് സ്പീഡ് ഗെയിമാണ്. അപ്പൊ മോനെ ഫവാസിന്റെ ബാപ്പ വിളിക്കും, 70 വയസ്സായ ബാപ്പ വിളിക്കും, ഫവാസേ ഒന്നോടൊന്നോ. അതെന്താ മരത്തിന്റെ കൊമ്പിൽ എന്താ ഉള്ളത്? അവർക്ക് സാധനം ബാപ്പ 72 വയസ്സായത് കൊണ്ട് ശൈശവത്തിലേക്ക് തിരിച്ചു പോകുക, ചോദിച്ചത് തന്നെ പിന്നെയും പിന്നെയും ചോദിക്കും. ബാപ്പ കേട്ടോളൂ കണ്ടോളൂ. കേട്ടോ, നമ്മളെ മക്കൾ ഇങ്ങനെ പ്രതികരിക്ക. മൂന്നാമതും ബാപ്പ വിളിക്കും, കാരണം ബാപ്പക്ക് സുഖമില്ല, തലക്ക് സുഖമില്ല, അത്തുമ്പിത്തു ആയിട്ടുണ്ട്. ബാപ്പ വിളിക്കും, ഫവാസേ മൂന്നാമതും വിളിക്കാ, ഫവാസ എന്താണ് വാപ്പ, അങ്ങനെ ചോദിക്കുക. എന്താ ചോദിക്ക, എന്താണ് വാപ്പയ്ക്ക് എന്ത് കൊറേ നേരായാലും വിളിക്കണേ, ഉമ്മ അമ്മാനെ എടുത്തുക്കാ പിന്നെ പോവുക. ബാപ്പനോട് ചോദിക്കുക, എന്താണ് ബാപ്പ ചോദിക്കുക, അതെന്താടാ, അതല്ല കാക്ക എന്ന് പറഞ്ഞത് കാക്കങ്ങളോട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തിരിച്ചു വാ, തിരിച്ചു വാ. ഫവാസിന് 2.5 വയസ്സ്. എത്ര വയസ്സ് ഇപ്പൊ ഫവാസ്? വലിയ ശുചായിയ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഫവാസിന് 2.5, ബാപ്പാക്കോ 26.5. ഫവാസ് എവിടെ ഇപ്പൊ സിറ്റിങ്? ബാപ്പാന്റെ മടിയില്. ഫവാസിന് സംസാരിക്കാൻ കഴിയോ? ഇല്ല. സംസാരം ഫവാസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ബാപ്പ പഠിപ്പിക്ക, ബാപ്പ പഠിപ്പിക്കാടാ ഫവാസ. കേട്ടോ, ബാപ്പ എന്താ പഠിപ്പിക്കണേ? മോനോട് ചോദിക്കാൻ പറയാ, കുട്ടി ചോദിക്കാ, ഉപ്പ എന്താ വാവേ, അതെന്തുപ്പ? കുട്ടി ചോദിക്കാ, അപ്പൊ വാപ്പ പറയും, കാക്കയാ വാവേ. കുട്ടി വീണ്ടും ചോദിക്കൂലേ,
പാപ്പ വയസ്സാം കാലത്ത് ചോദിക്കണ പോലെ, വയസ്സാം കാലത്ത് പിതാവ് ചോദിച്ചതുപോലെ കൊച്ചുപോന് വീണ്ടും ചോദിക്കുന്നു. ഉപ്പാനോട് താടി പിടിച്ചിട്ട് ഉപ്പ അതെന്താന്ന്, എന്താ പാപ്പ മറുപടി കൊടുത്തത്? അല്ല, ആ കവിളത്തൊരു നുള്ള് കൊടുത്തിട്ട് പാപ്പ വാത്സല്യത്തോടെ പൊന്നുമോനോട് പറയും, കാക്കയാട വാവേ. വീണ്ടും വീണ്ടും കുട്ടി ചോദിക്കുമ്പോ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത് കവിളിൽ ഒരു മുത്തം കൊടുത്തിട്ട് പൊന്നുമോനെ സ്നേഹിച്ച് തീർക്കും പൊന്നു പിതാവ്. എത്ര അന്തരമുണ്ട്, എത്ര അന്തരമുണ്ട് പിതാവും മക്കളും തമ്മിലും. പാണക്കാട്ട തങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോഴാ എറണാകുളത്തെ ലേക് ഷോർ ഹോസ്പിറ്റലിൽ കാണിച്ചത്. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യണം, തലച്ചോറ് ശസ്ത്രക്രിയക്ക് വിധേയമാക്കണം, മസ്തിഷ്ക സംബന്ധമായ അസുഖമാണ്. ആരോടാ നമ്മൾ ഷെയർ ചെയ്യാൻ ആലോചിക്കും? ഇപ്പൊ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തി കാഞ്ഞങ്ങാട് പരിസരത്ത് കാലങ്ങളായി പരിചയമുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വേദനയോടെ പറഞ്ഞപ്പോ, ഇന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ഊർജം പോലും സത്യത്തിൽ നശിക്കുക ചെയ്തത്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സുഖമില്ല, എനിക്കിങ്ങനെ വളരെ ടെസ്റ്റ് ഉണ്ട്, എറണാകുളത്തോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോ ആ സമയം മുതൽ ഞാൻ ഇങ്ങോട്ട് വന്ന് എന്റെ ഊർജം നശിക്കുക ചെയ്തത്. കാരണം എന്താണ്? കാരണം എന്താണ്? രോഗമാണ് കേൾക്കുന്നത്. ആദരവായ പരിശുദ്ധ പ്രവാചക തിരുമേനി നബി മുഹമ്മദ് മുസ്തഫ എപ്പോഴും ദുആ ചെയ്തത് എന്താണ്? റഹ്മാൻ റഹീമായ തമ്പുരാനിന്റെ കാർ ഇപ്പോ 800 ആണ്, അത് സിഫ്റ്റ് ആക്കണം എന്നാണ് നബി തരുന്നത്? അല്ലല്ല, പറച്ചോലിന്റെ വീട് ഓല വീടാണ്, ഇത് ടെറസാക്കി തരണെന്നാ തരുന്നത്? അല്ലേ അല്ല. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഇന്നലെ വിളിച്ചു തോർക്കാൻ പറഞ്ഞ എന്താറിയോ, എന്റെ പെണ്ണുങ്ങൾക്ക് എന്റെ വൈഫിന് എന്റെ ഭാര്യക്ക് മൂത്രം പോണില്ല, പടച്ചവൻ കൊടുത്ത അനുഗ്രഹങ്ങൾ നിലനിർത്താൻ ദുആ ചെയ്യാതെ പടച്ചവനോട് പുതിയത് തേടുന്നതിന് മുമ്പ് ആലോചിക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തതെന്ന അനുഗ്രഹങ്ങളെ നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്ന് ആലോചിച്ചോ, അതല്ലേ റസൂൽ ദുആയിരിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നാ നഅഊദു ബിക മിൻ സവാലി നിഅമതിക, ചെയ്തത് നീങ്ങി പോകാതിരിക്കണേ അല്ലാ, തന്നതെടുക്കല്ല അല്ലാ. ഇതല്ലേ നമ്മൾ ദുആയിരിക്കണേ? തന്ന ആരോഗ്യം, തന്ന സമ്പത്ത്, തന്ന സൗകര്യം ഒന്നും റബ്ബെടുക്കരുത്, പുതിയതൊന്നും വേണ്ട അല്ലാ, തന്നത് നിലനിർത്തി തരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദനാ മുഹമ്മദ് അലി ശിഹാബ് എന്താ ചെയ്തത്? തന്റെ സഹധർമ്മിണിയോട് ദുഃഖം പറയാൻ എന്നോട് എറണാകുളത്ത് ഹോസ്പിറ്റലിലെ ഓപ്പറേഷന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഓപ്പറേഷൻ ചെയ്താൽ ഉറപ്പൊന്നും ഡോക്ടർമാര് തന്നിട്ടില്ല, തലച്ചോറ് ഓപ്പറേറ്റ് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് വലിയൊരു ഉറപ്പൊന്നും ആരും തന്നിട്ടില്ല. പോകാനോ? പോകണ്ടേ. ഷെരീഫ ബി ഫാത്തിമ ബീബി എന്ന് പറയുന്ന സഹധർമ്മിണി കൊടുത്ത ഒരു മറുപടി എന്താണെന്നറിയോ? പാണക്കാട്ട തങ്ങളോട് പറഞ്ഞു, തങ്ങളുപ്പാപ്പ നിങ്ങൾ പോയിക്കോളൂ, അമേരിക്കയിൽ ഓപ്പറേഷന് പോയിക്കോളൂ, നിങ്ങൾ തിരിച്ചു വരും, അല്ലാഹു നിങ്ങളെ തിരിച്ച് ഈ മുറ്റത്തെത്തിക്കും ഇൻഷാ അല്ലാഹ്, നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഒരു സമ്മതം എനിക്ക് തരണം. എന്തിനാ സമ്മതം? ഫാത്തിമ ബീവി മറുപടി പറഞ്ഞു, പാണക്കാട്ട തങ്ങളുടെ കൈപിടിച്ചിട്ട് എനിക്ക് പരിശുദ്ധ കഅബാലയത്തിന്റെ പോലത്ത് കഅബാലയത്തിന്റെ കിള്ള പിടിച്ച് പടച്ച റബ്ബിനോടും ഒരു ദുആ ചെയ്യാനുണ്ട്, സമ്മതം തരണം, എനിക്കൊന്ന് ഉംറ ചെയ്യണം. ഭർത്താവിന്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് ഉംറ നേർച്ചാക്കി ആര്? സയ്യിദത്ത് ഷെരീഫ ബി ഫാത്തിമ. ഭർത്താവിന്റെ രോഗം മാറാൻ വേണ്ടി നമ്മൾ ഉമ്മമാരല്ല, ഈ കഥ കേട്ടോ, സ്വന്തം ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം. ഫാത്തിമ ബീവി പറയാ, ഞാൻ ഉംറക്ക് പോയിട്ട് വരട്ടെ, ക്ഷേത്രങ്ങൾ ഓർമ്മയിക്കോട്ടെ, നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് വരാം. അതിനുള്ള ഏർപ്പാട്, ക്ഷേത്രങ്ങൾ അമേരിക്കയിലേക്ക്, അമേരിക്കയിലേക്ക് പോകുമ്പോ മുനവ്വറിൽ തങ്ങളാ ഇനി കഥ പറയണേ, ഞാനല്ല. മുനവ്വറിൽ തങ്ങൾ പറയാണ്, പൈസ ഇന്ത്യ ഗവൺമെന്റാ കൊടുത്തത്, മൻമോഹൻ സിംഗ് പൈസ കൊടുത്ത് പോകാനുള്ള. വിദേശകാര്യമന്ത്രി ഇ അഹമ്മദ് കൂടെ മുനവ്വറിൽ തങ്ങൾ കൂടെ, അദ്ദേഹത്തിന്റെ ഭാര്യ കൂടെ, എറണാകുളത്ത് ട്രീറ്റ്മെന്റ് കിട്ടാത്ത ആ ഓപ്പറേഷൻ അമേരിക്കയിലെ പ്രവിശാലമായ മയോ ക്ലിനിക് എന്ന് പറയുന്ന വലിയ ലോകത്ത് സെന്റ് മറിയ ഹോസ്പിറ്റലിൽ സർ റൊണാൾഡ് പീച്ചർ എന്ന ഡോക്ടറുടെ ചാര തങ്ങളെത്തി. എന്താ കണ്ടീഷൻ എന്നറിയാവോ? 2 ആഴ്ച ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ആ ട്രീറ്റ്മെന്റ് കൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ തങ്ങൾക്ക് തിരിച്ചു വരാം, 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റിൽ ഫലപ്രദമായിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ നിർവഹിക്കാം. 2 ആഴ്ച കഴിഞ്ഞു, റൊണാൾഡോ പീച്ചറെ പോലെയുള്ള കേരളത്തിലെ, അതേപോലെ തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ ചില ഡോക്ടർമാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ നിർവഹിക്കാതെ തരമില്ല. അല്ലോ, അത് കേട്ട് ഞെട്ടി. ഓപ്പറേഷൻ നിർബന്ധമായി നടത്തണം. അവര് ചോദിച്ചു, വല്ല പ്രതീക്ഷയുണ്ടോ?
അങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഉറപ്പ് പറയാൻ പറ്റില്ല, വെള്ള പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു ഇതിന് സൈൻ ചെയ്യണം. എന്തിനാ സൈൻ ചെയ്യുന്നത്? എന്തെങ്കിലും അപകടം ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഉണ്ടായാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല, ഇതല്ലേ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? ഒന്ന് ആലോചിച്ചു നോക്കൂ, സമ്മതിക്കൂ. പണക്കാട്ടെ മുത്ത മുനവറലി ശിഹാബ് തങ്ങളും കൂടെയുള്ള ശിഹാബ് തങ്ങളുടെ സന്തത സഹചാരികളും ആലോചിച്ചു എന്ത് ചെയ്യണം. പണക്കാട്ടെ കൊടപ്പനക്കല വീട്ടിൽ സയ്യിദത്ത് ഷരീഫ ബി ഫാത്തിമ, അറിയണ്ടേ സ്വന്തം ഭാര്യയല്ലേ, അല്ലേ സ്വന്തം ഭാര്യയല്ലേ, അറിയണ്ടേ? ചോദിച്ചു എന്താ വേണ്ടേ? ഒമറലി ശിഹാബ് തങ്ങളെ വിളിച്ചു എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ? ഓപ്പറേഷൻ ചെയ്യണോ? ചെയ്താൽ ഇവർ ഉറപ്പൊന്നും തരുന്നില്ല, ഇവരെ ഉറപ്പ് തിരിച്ചു വരും ഉറപ്പൊന്നുമില്ല. ഓപ്പറേഷൻ സമ്മതിച്ചു, എല്ലാവരും പറഞ്ഞു ചെയ്തോ. ഫാത്തിമ ബീവി സമ്മതം കൊടുത്തു, എല്ലാവരും സമ്മതം കൊടുത്തു. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ട് മലപ്പുറത്ത് നിന്ന് അമേരിക്കയിലെത്തിയ ശിഹാബ് തങ്ങളെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. കേരളത്തിലെ ആഭാല വൃദ്ധം ചെന്ന ഇരുക്കരങ്ങളിൽ എത്തിയിട്ട് ശിഹാബ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. പാണക്കാട്ട മുത്തു ശിഹാബ് തങ്ങൾ തിരിച്ചു വരണേ എന്ന് കൊതിച്ചിട്ട് കണ്ണ് കലങ്ങിയിട്ട് കൊടപ്പനക്കല വീട്ടില് പാതിരാത്രിയുടെ പാതിവേള അധിപതി രാജാധിരാജനായ റബ്ബിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തിക്കിട്ട് ഫാത്തിമ ബീവി ദുആ ചെയ്തു, നാഥാ എന്റെ ഭർത്താവിന് നീ തിരിച്ചു തരണേ. അല്ലോ അല്ലാത്ത നേരെ ഇങ്ങനെ പോയത് 2006 ഏപ്രിൽ 20, അതാ ഡേറ്റ്. 2006 ഏപ്രിൽ 20 ഷിഹാബ് തങ്ങളെ ഹോസ്പിറ്റലിലേക്ക് ICU ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഇമ വെട്ടാതെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പൊടിച്ചിട്ട് ഫാത്തിമ ബീവി ദുആ ചെയ്തു, റബ്ബേ ഒരപകടവും വരുത്തരുത്. ഓപ്പറേഷൻ കഴിഞ്ഞു ഷിഹാബ് തങ്ങളെ കൊണ്ടുപോയി. തങ്ങളുടെ പൂമുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇല്ലാതിരിക്കുക, തങ്ങളൊന്നിങ്ങനെ കണ്ണ് തുറന്നെങ്കിൽ എന്നിങ്ങനെ അവരിങ്ങനെ കാത് കണ്ണ് കുറിപ്പിച്ച് സാഹൂതം ഇങ്ങനെ നോക്കിയിരിക്കുക. 2006 ഏപ്രിൽ 20 നേരം പുലരെ ഏപ്രിൽ 21 പാണക്കാട്ട് തങ്ങളെ കിടത്തിയിരിക്കുന്ന ആ ഹോസ്പിറ്റൽ കിടക്കയുടെ ബെഡിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന TV മലയാള ചാനലിൽ ഒരു ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ മെല്ലെ 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 മിന്നി മറയാൻ തുടങ്ങി. ആ ഫ്ലാഷ് ന്യൂസ് കണ്ടിട്ട് പാണക്കാട്ടെ സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ മെല്ലെ എഴുന്നേറ്റിട്ട് കണ്ണ് കലങ്ങിയിട്ട് ഡോക്ടർമാരുടെ അരികിൽ പോയിട്ട് പറഞ്ഞു, ആ TV വയറൊന്ന് ഡിസ്കണക്ട് ചെയ്യണം. മുത്ത് ശിഹാബി ഓമന പത്നി ശരീഫ ബീവി മറഞ്ഞു പോയി, കണ്ണീരിനാലെ കൊടപ്പനക്കല വീടിനുള്ളം മൂകതയായി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മുത്ത് ശിഹാബി ശിഹാബി നോമന പത്നി ശരീഫ ബീവി മറഞ്ഞു പോയി.
സയ്യിദ് ഷിഹാബ് തങ്ങളെ കിടത്തി ഉറക്കിയിരിക്കുന്ന ആ കിടക്കുന്ന ബെഡിന്റെ മുകളിൽ മലയാള ചാനലിൽ ഒരു ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ പോകുക, എന്താണെന്ന് അറിയാമോ? സയ്യിദത്ത് ഷെരീഫ ബി ഫാത്തിമ അന്തരിച്ചു. ആ വാർത്ത കണ്ടിട്ട് മുനവ്വറുടെ ഷിഹാബ് തങ്ങളും എന്റെ ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ദുഃഖിതരായി കിടന്നു. പാണക്കാട്ട് തങ്ങളെ ഓപ്പറേഷൻ കിടത്തി ഞാൻ ബെഡിലിങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഷിഹാബ് തങ്ങളെ തിരിച്ചു വരാൻ വേണ്ടി ഉംറ ചെയ്ത് തിരിച്ചു വന്ന് പാണക്കാട്ട് തലേ ദിവസം വരെ കണ്ണീരൊഴുക്കി ദുആ ചെയ്ത സയ്യിദത്ത് ഷെരീഫ ബി ഫാത്തിമ സ്വർഗലോകത്തേക്ക് പറന്നു പോയിരിക്കുന്നു. ആ ദുഃഖ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മുനവ്വറെത്തിയ ഷിഹാബ് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ കിട നിൽക്കുക. മുനവ്വറെ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് ചോദിച്ചു, ഇക്ക എന്തു പറ്റി? മുനവ്വറെ തങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല, മുഖത്ത് വല്ലാത്തൊരു ദുഃഖമുണ്ടല്ലോ. ഉപ്പ കണ്ണു തുറക്കൂലേ എന്ന് ചോദിച്ചു. ഉപ്പാക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിച്ചു. പാണക്കാട്ട് മുനവ്വറെ തങ്ങൾ പറഞ്ഞു, ഉപ്പാക്കൊന്നും പറ്റിയതല്ല, ഉമ്മ മരിച്ചുപോയി. ഡോക്ടർമാര് വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക്, പാണക്കാട്ട് തങ്ങളിപ്പോ ഫാത്തിമ ബീവി മരിച്ച വാർത്ത അറിയരുത്. പാണക്കാട്ടെ ഖബർസ്ഥാനില് ഫാത്തിമ ബീവിയുടെ മയ്യത്ത് ഖബറടക്കിയിട്ടു സ്വന്തം ഭാര്യ മരിച്ചത് ആരറിയില്ല? അല്ലാഹു നമുക്ക് അത്രമൊരു അവസ്ഥ തരാതിരിക്കട്ടെ. പാണക്കാട്ടെ ഖബർസ്ഥാനിൽ ഫാത്തിമ ബീവിയുടെ ആറടി മണ്ണിന്റെ ഗനാന്തകാരത്തിലേക്ക് മൂന്ന് കുടി മണ്ണ് വാരിയെറിഞ്ഞിട്ട് അവരവരുടെ വീടുകളിലേക്ക് അവരവര് പോയി. ഫാത്തിമ ബീവിയുടെ ഓർമ്മകൾ ആ ആറടി മണ്ണില് കബറടക്കിയിട്ട് അവരവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. അപ്പോഴും തന്നെ കാത്ത് പാണക്കാട്ടെ പൂമുഖപ്പടിയിൽ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി കാത്തു നിൽക്കുന്നുണ്ടാകും എന്ന വിശ്വാസത്തിൽ ആ കട്ടിലിൽ എങ്ങനെ കടന്നു മുത്തു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. ദിവസം ഒന്ന് കഴിഞ്ഞു, ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു, നേരം മുരന്നു. ആ സൂര്യൻ ഉദിച്ച് നേരം മുഴുന്ന ആളുകളൊക്കെ അവരവരെ പണിക്ക് പോകാൻ തുടങ്ങി. പാണക്കാട്ടെ തങ്ങളറിയില്ല സ്വന്തം ഭാര്യ മരിച്ചത്. ഡോക്ടർമാരിങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓപ്പറേഷൻ നിർവഹിച്ചത് തലച്ചോറിനാണ്, ഓപ്പറേഷൻ നിർവഹിച്ചത് മസ്തിഷ്കത്തിനാണ്. തലച്ചോറിന് ഓപ്പറേഷൻ നിർവഹിച്ചത് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത ബുദ്ധി തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം അവര് വെള്ള കടലാസ് ഷിഹാബ് തങ്ങളെ കയ്യിൽ കൊടുത്തു. വെള്ളക്കടലാസ്, ആ വെള്ളക്കടലാസ് കയ്യിൽ കിട്ടിയപ്പോ അത് കയ്യിൽ വാങ്ങിയിട്ട് തങ്ങൾ ചോദിച്ചു, ഇതിൽ എന്താ എഴുതേണ്ടത്? അവര് പറഞ്ഞു, തങ്ങളുടെ ഓർമ്മ തിരിച്ചു കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. തങ്ങളെ ഓർമ്മയിൽ ആദ്യം തെളിയുന്നത് എന്താണ്? അതെന്ന് എഴുതേക്ക് എന്ന് പറഞ്ഞവരോട് ആ വെള്ള പേപ്പർ എടുത്തിട്ട് ഷിഹാബ് തങ്ങളെ വെല്ല പകർത്തി വെച്ചു. ഒരു പേര് ഫാത്തിമ ബീവിയുടെ പേര് ആ വെള്ള പേപ്പറിൽ ഷിഹാബ് തങ്ങളെ എഴുതി. ഉടനടി ഡോക്ടർ ഞെട്ടുകയായി, ഹൃദയമതാകെ തകരുകയായി, വേദനയാകെ നീറുകയായി. ഉടനടി ഡോക്ടർ ഞെട്ടുകയായി, ഹൃദയമതാകെ തകരുകയായി, വേദനയാകെ നീറുകയായി. അപ്പോഴും വീണി പോയ കാര്യമറിഞ്ഞിടാതെ ആനന്ദത്താലെ തങ്ങൾ കാണാൻ കൊതിച്ചിടുന്നേ. അഴുകുറ്റോരീ ശരീരയെ കാണാൻ കൊതിക്കുന്നേ. കയ്യിലേക്ക് കൊടുത്തപ്പോ ആ വെള്ള പേപ്പറിൽ ചെറിയ ചെറിയ അക്ഷരങ്ങൾ ചേർത്തെഴുതി കിട്ടു.
പാണക്കാട്ട വലിയ തങ്ങൾ അതിലൊരു പേര് എഴുതി സയ്യിദത്ത് ഷരീഫ ബി ഫാത്തിമ. ആ പേരാ ശിഹാബ് തങ്ങൾ എഴുതിയത്. ആ വെള്ളപ്പേപ്പർ കയ്യിൽ ഇങ്ങനെ വാങ്ങിയിട്ട് ഡോക്ടർമാര് മഹാമാനമായിട്ട് മുനവറിൽ തങ്ങളോട് പറഞ്ഞു, കൊടപ്പനക്കല വീട് എത്തുന്നത് വരെ ശിഹാബ് തങ്ങളുടെ ഭാര്യ മരിച്ച കഥ. അത് കൊടപ്പനക്കല തങ്ങൾ അറിയരുത്. മുനവറിൽ തങ്ങൾ എന്ത് ചെയ്യാനാ? കബറടക്കം കഴിഞ്ഞു, ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, നാല് കഴിഞ്ഞു, അഞ്ച് കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു, മൂന്നാഴ്ച കഴിഞ്ഞു, 21 ദിവസം കഴിഞ്ഞു. 21 ദിവസത്തിനിടയ്ക്ക് തന്റെ ഭാര്യ മരിച്ചതറിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുക മുത്തു ശിഹാബ് തങ്ങൾ 21 ദിവസം. കേട്ടിട്ടേ നമുക്ക് എങ്ങനെ ഉണ്ട്? 21 ദിവസമൊക്കെ നമ്മൾ ആരെങ്കിലും മരിച്ചിട്ട് നമ്മൾ അറിയാതെ ഇന്നലെ എങ്ങനെ ഉണ്ടാവും? ശിഹാബ് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഥയവർ 21 ദിവസം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോയിട്ട് ആ വരുന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്ന് തങ്ങൾ ചോദിക്കാം മുനവറിൽ തങ്ങളോട്, ഉമ്മ വീട്ടിലില്ലേ? എന്താ മറുപടി പറയാ? ഞങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഉമ്മ വീട്ടിലില്ലേ? പൂമുഖവാതിൽ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി തന്നെ കാത്തു നിൽക്കുക, ദ്വയർപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, ഉംറ ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് നമുക്കും കാണാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ എന്ന്. ആലോചിച്ച് നോക്ക്, ഉംറ ഞാൻ ചെയ്തു വരാം, നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് വന്ന് നിങ്ങൾക്ക് ഒരു അപകടവും ഒരു ആപത്തും വരുത്തൂല, അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ ഫാത്തിമ ബീബിയുടെ വാക്കുകൾ ഇങ്ങനെ കർണമുട്ടകളിൽ ഇങ്ങനെ അലയടിച്ചു ശിഹാബ് തങ്ങൾക്ക്. തങ്ങളോട് പറഞ്ഞു, മുന്നു മോനെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു ആപത്തും വരുത്താതെ റബ്ബ് തിരിച്ച് ജീവൻ നൽകുമെന്ന്. ഉമ്മായുടെ ദുആയാണ് സ്വീകരിച്ചത്, ഉമ്മായുടെ പ്രാർത്ഥനയാണ് സ്വീകരിച്ചത്, ഉമ്മായുടെ ഉംറയാണ് സ്വീകരിച്ചത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആദ്യമായിട്ട് ഉമ്മയോടാണ് കടപ്പാടുള്ളത് എന്റെ പ്രിയപ്പെട്ട മുന്നു മോനെ. പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഹൃദയം പൊട്ടിയത് പറയുമ്പോ കേൾക്കാൻ കരുത്തില്ലാതെ ബഹുമാനപ്പെട്ട മുനവറിൽ തങ്ങൾ കണ്ണുനീരിങ്ങനെ തുടച്ചിട്ട് പാണക്കാട്ട തങ്ങളെ സമാശ്വസിച്ചു പറഞ്ഞു, അതെ ഉപ്പ, ഉമ്മയുടെ പ്രാർത്ഥനയാ പടച്ചറപ്പ് കേട്ടത്, ഉമ്മയുടെ ദുആയാ ഉറപ്പ് കേട്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങേക്ക് ജീവൻ തിരിച്ചു നൽകിയിട്ടുണ്ട്. 22 മണിക്കൂറുണ്ട് അമേരിക്കയിൽ, 22 മണിക്കൂർ ഫ്ലൈറ്റിലെ യാത്ര. ഇവിടെ തലേ ദിവസം മീറ്റിംഗ് ആണ്. എന്തിനാ മീറ്റിംഗ് എന്ന് അറിയോ നിങ്ങള്? എന്തിനാ മീറ്റിംഗ്? പാണക്കാട്ട് തങ്ങൾ ഭാര്യ വെച്ചത് അറിയില്ല, നമ്മള് ഗൾഫിൽ വരിക, ബാപ്പ രണ്ടുമല്ലായി പോയിട്ട് വരുമ്പോഴോ ഭാര്യ മരിച്ചത് ആരാ പറയാ, എങ്ങനെയാ പറയാ? നമ്മൾ ആരെങ്കിലും കേറി ഇങ്ങോട്ട് പറയോ? അങ്ങനെ പറയാൻ പറ്റുമോ ശിഹാബ് തങ്ങളോട്? ആരാ പറയാ ഭാര്യ മരിച്ചു എന്ന്? വീട്ടിലേക്ക് കയറി വന്ന ആദ്യം എന്താ ചോദിക്കാ തങ്ങള്? ഫാത്തിമ ബീബി എവിടെ നിന്ന് ചോദിക്കും? ആരാ കേറിയിട്ട് പറയാ ഭാര്യ മരിച്ചു എന്ന്? എങ്ങനെയായി തങ്ങളെ ഈ വാർത്ത അറിയിക്കുക? ആയിരങ്ങളുടെ പരിതേപനങ്ങളും കണ്ണീരുകളും കാലങ്ങളോളം ഒപ്പിയെടുത്ത് സമാശ്വാസത്തിന്റെ ആശ്വാസത്തിന്റെ വജസ് നൽകിയ ഏത് മന്ത്രം കൊടുത്തിട്ടാ സമാധാനിപ്പിക്കുക? ഏത് വാക്ക് കൊടുത്തിട്ടാ സമാധാനിപ്പിക്കുക? കണ്ണുനീര് പൊഴിച്ചിട്ട് പാണക്കാട്ട് മീറ്റിംഗ് കൂടി. അന്ന് എല്ലാവരും ഒന്നിച്ചെടുത്തൊരു തീരുമാനമുണ്ട്, വാർത്ത മരണ വാർത്ത പറയാൻ. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ അവര് ചുമതലപ്പെടുത്തി. തങ്ങള് പറഞ്ഞാ മതിയർ, ആരെങ്കിലും അങ്ങ് കയറി പറയണ, തങ്ങള് പറഞ്ഞാ മതി. ശരി, ശിഹാബ് തങ്ങള് വരിക, കാറിൽ വരിക. ഡ്രൈവറുടെ മുഖത്ത് വലിയ സന്തോഷമല്ലേ? കൂടെ ഇരിക്കുന്നവർക്ക് സന്തോഷമല്ല? എല്ലാവരും തങ്ങൾ മരിച്ചതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നാലോചിച്ച് കുത്തിരിക്കാൻ. തങ്ങൾക്ക് എന്നെ സംശയാവൂലേ? ആരുടെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. പാണക്കാട്ടെ കൊടപ്പനക്കല വീട്ടിന്റെ മുറ്റത്ത് കാറിറങ്ങി, കാറിറങ്ങിയിട്ട് മുനവറിൽ തങ്ങൾ ഇങ്ങനെ ആ രംഗം ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ്. എന്താണെന്നറിയോ? ഉമ്മ ഒരിക്കലും വീട്ടിന്റെ പുറത്തിറങ്ങാറില്ല. ഉപ്പ എവിടെ പോകണേ ഉമ്മ പുറത്തിറങ്ങൂല. പക്ഷെ അന്ന് അമേരിക്കയിലേക്ക് പോണ അന്ന് ഉമ്മയുടെ തോള് പിടിച്ചിട്ടാ, ഉമ്മയുടെ തോള് പിടിച്ചിട്ടാ ഉപ്പ മെല്ലെ 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 ഇങ്ങനെ വന്ന് കാറിലേക്ക് കയറി. അതിങ്ങനെ ആലോചിച്ചു, അവിടെ തങ്ങളല്ലാ, ഇനിയിപ്പൊ നേരെ വീട്ടിലേക്ക് കയറിയാല് എന്താ ചോദിക്കുക? ഫാത്തിമ ബീബിയോട് എന്ന് ചോദിച്ചു. എന്താ മറുപടി പറയുക? ആ കാറ് പാണക്കാട് വീടിന്റെ മുറ്റത്ത് മെല്ലെ വന്ന് നിന്നു. പാണക്കാട് ശിഹാബ് തങ്ങൾ മെല്ലെ ആ കാറിൽ നിന്നിറങ്ങി, ഒരാളുടെ തോളും പിടിച്ചിട്ട് മെല്ലെ തങ്ങളിങ്ങനെ വീടിന്റെ കൊലായിലേക്ക് ഇങ്ങനെ കയറുമ്പോ ഓരോരുത്തരുടെയും മുഖം ദുഃഖ സാന്ദ്രമാണ്. ഇടിപൊട്ടി മഴ പെയ്യാൻ തക്കത്തിലെ കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കൂട്ടിയതുപോലെ ദുഃഖം ഘനീഭവിച്ച മുഖങ്ങൾ നോക്കിയിട്ട് മുത്തു
ശിഹാബ് തങ്ങൾ ആ വീട്ടിന്റെ വരാന്തയിലേക്ക് കയറിയിട്ട് മെല്ലെ ചോദിച്ചു, എന്തേ ആരും അന്തേം ഉണ്ടാത്തത്? ഫാത്തിമ ബീവിയുടെ മനസ്സ് ചെയ്തല്ലോ നേരമേ കഥനം തോളുന്ന വേളയിൽ സങ്കടമൊഴിലോ നോക്കിയേ ഞെട്ടിത്തറിച്ചല്ലോ സൈത മനസ്സ് ചെയ്തല്ലോ നേരമേ കഥനം തോളുന്ന വേളയിൽ സങ്കടമൊഴിലോ നോക്കിയേ ഞെട്ടിത്തറിച്ചല്ലോ സൈത കൈകൾ ഉയർത്തി തേടിയേ മൗഫിറത്തിനായി തേടിയേ കഥന ഭാരം ഇറക്കിയേ കഥനമൊരു പിടി ബാക്കിയ ഓർമ്മകൾ മിന്നി മാറിയുമേ ഓമന വിരിയിലെന്നോമേ ഇനിയില്ല സാന്ത്വന വാക്കുകൾ ഇനിയില്ല സ്നേഹത്തിൻ നാവുകൾ ഓർമ്മകളിന്നി മാറിയുമേ ഓമന വിരിയിലെന്നോമേ ഇനിയില്ല സാന്ത്വന വാക്കുകൾ ഇനിയില്ല സ്നേഹത്തിൻ നാവുകൾ ഞെട്ടിത്തറിച്ചല്ലോ സൈത തങ്ങളെ മെല്ലെ ഇരുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ തങ്ങളെ, നിങ്ങൾ അമേരിക്കയിലേക്ക് ഓപ്പറേഷന് പോയപ്പോ ഉംറ കഴിഞ്ഞ് വന്ന് ഓപ്പറേഷന്റെ പിറ്റേന്ന് ഭീതാത്തായി ലോകം വിട്ടുപോയി. ഇന്നാലി കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തങ്ങൾ എന്തെങ്കിലൊന്ന് പറഞ്ഞു കിട്ടിയെങ്കിലൊന്ന് കൊതിച്ചിട്ട് ജനങ്ങളും ഇങ്ങനെ ഇരിക്കുക. മെല്ലെ തന്റെ തല ഉയർത്തിയിട്ട് ആ മൗനത്തെ കയറി മുറിച്ചിട്ട് മുത്തശ്ശിഹാബ് തങ്ങൾ പറഞ്ഞു, കൂടി നിന്നവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ വിളിക്കുക. ഫാത്തിഹങ്ങ് വിളിച്ചു. ആരുടെ സങ്കടം കേട്ടാലും ശിഹാബ് തങ്ങൾ അതാ പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട പൊന്നെ നാളെ നിന്നോടൊപ്പം എന്നെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ആ പ്രാർത്ഥനകൾ നടത്തിയ ആളുകൾക്ക് ഒന്നും ഒരക്ഷരം ഉണ്ടാൻ കഴിയുന്നില്ല. എല്ലാ കസേരയിലും നല്ല എണീറ്റു. പണക്കാട്ടെ കബറടക്കിയ കബർസ്ഥാനിലെ കബറിന്റെ ഓരത്ത് ചെന്നിട്ട് ആത്മാർത്ഥമായി ദ്വാഴ്ചയിട്ടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഫാത്തിമ ബീവിയില്ലാത്ത നാളെയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ വീട്ടിന്റെ അകത്തളങ്ങളിരുന്ന് വിങ്ങിപ്പൊട്ടി മുത്തശ്ശിഹാബ് തങ്ങൾ. പാവങ്ങളുടെ കണ്ണീരൊപ്പുമ്പോ ആളുകളെ സമാധാനിപ്പിച്ച മുത്തശ്ശിഹാബ് തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖത്തിന്റെ വേദന കൊടുത്തപ്പോ അള്ളാഹുവിനോട് കേണ വെച്ചിട്ട് പറഞ്ഞു, റബ്ബേ എന്റെ മനസ്സിന് നീ സമാധാനം തരണേ അല്ലാ, എന്റെ ഫാത്തിമയോടൊപ്പം നാളെ ജന്നാത്തു നഈമിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. എപ്പോഴും തുടരുന്നു, ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴും മുത്തശ്ശിഹാബ് തങ്ങൾ ആരാണെന്ന ഗവേഷണം നടത്തിയ ഇവിടുത്തെ മാധ്യമ പ്രതിനിധികൾ പോലും മാധ്യമ ചർച്ചക്കിരുത്തിയിട്ട് മുത്തശ്ശിഹാബ് തങ്ങളോട് ചോദിച്ചു, പ്രിയപ്പെട്ട തങ്ങളെ പാപങ്ങൾ
ഒരുപാട് ആളുകൾ ഭൂതക്കണ്ണാടി വെച്ച് പാണക്കാട്ട് തങ്ങളെ പഠിച്ചു നോക്കി. പലരും ചോദ്യങ്ങൾ എഴുതി നോക്കി. ശിഹാബ് തങ്ങളോട് ചോദിച്ചു, ഒരു ജനത മുഴുവനും പറയുന്നു നിങ്ങൾ ഒരു ആത്മീയ നേതാവാണെന്ന്. ഒരു ജനത പറയുന്നു നിങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന്. ശിഹാബ് തങ്ങളെ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മാധ്യമപ്പട ഇവിടെ വിചാരണ നടത്തി. മുത്ത ശിഹാബ് തങ്ങളെ, ഒരാളെ സുഖിപ്പിച്ചാലാണല്ലോ ജനങ്ങൾ വീണുപോവുക, ലീഡർമാര് വീണുപോക്കയില്ല. ശിഹാബ് തങ്ങളോട് കേരളത്തിലെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതാ, കുറെ മുസ്ലിം പറയുന്നത് നിങ്ങൾ വലിയൊരു ആത്മീയ നേതാവാണ്, മുസ്ലിം ലീഗിന്റെ ആളുകള് കുറെ ആളുകൾ പറയുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഓപ്ഷൻ തങ്ങളെ മുമ്പിൽ വെച്ചെടുത്തു. ഓപ്ഷൻ കേൾക്കുന്നവരെ, പാണക്കാട്ട് തങ്ങളുടെ മുമ്പിൽ മാധ്യമ പ്രവർത്തകൻ കൊടുത്ത ഓപ്ഷൻ, തങ്ങൾ എന്ത് തെരഞ്ഞെടുക്കുമെന്ന്, രാഷ്ട്രീയ നേതാവോ ആത്മീയ നേതാവോ, ഏതാ ഓപ്ഷൻ തങ്ങൾ തെരഞ്ഞെടുക്കങ്ങൾ പറ. ചോദ്യം കേട്ടപ്പോ നമുക്ക് എന്നാ കൺഫ്യൂഷൻ ആവണില്ലേ, തങ്ങൾ എന്താ സെലക്ട് ചെയ്യുക, രാഷ്ട്രീയ നേതാവ് അതാണോ തങ്ങൾ ഇഷ്ടപ്പെടുക, അല്ല ഒരു ആത്മീയ നേതാവായിട്ട് അറിയപ്പെടാനാണോ തങ്ങൾ ആവശ്യപ്പെടുക എന്ന് ചോദിച്ചപ്പോ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് വായടപ്പൻ മറുപടി കൊടുത്തു മുത്തു ശിഹാബ് തങ്ങള്. അവനോട് എന്താ പറഞ്ഞതെന്നറിയോ, ഞാൻ രാഷ്ട്രീയ നേതാവല്ല, ഞാൻ ആത്മീയ നേതാവല്ല, ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരു പാവപ്പെട്ടവന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ ഒരു പച്ച മനുഷ്യനായി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്നും ഇന്നും ആറ് വീടിന്റെ കട്ടില വെച്ച് മരിച്ചിട്ടും മരിക്കാത്ത ബൈത്തുൽ റഹ്മകളിലൂടെ മുത്തു ശിഹാബ് തങ്ങൾ ഇന്നും ജീവിക്കുന്നത്. ഞാനത് സാധാരണക്കാരനാണ്. ഹോസ്പിറ്റൽ കിടക്കയില് കിടക്കുമ്പോഴാണ് ഡോക്ടർ ചോദിച്ചത്, ഇന്നലെ എന്റെ തങ്ങളെ പറ്റിപ്പോയത്, രാത്രി എണീറ്റപ്പോഴാണല്ലോ തങ്ങൾ ഉപ്പാപ്പക്ക് കാല് തന്നി വീണിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. മുത്തു ശിഹാബ് തങ്ങളോട് ഡോക്ടർ ചോദിച്ചപ്പോ അതിനൊരു കാരണം പറഞ്ഞു കൊടുത്തത് തങ്ങള് എന്താണെന്നറിയാവോ, ഞാൻ എന്നും പാതിരാത്രി എഴുന്നേൽക്കാവുന്ന സമയമാണത്, പാണക്കാട്ട് വീട്ടില് ഏത് വിളക്കണഞ്ഞാലും കൊടപ്പനക്കൽ എത്ര വൈകി ഞാൻ എത്തിക്കഴിഞ്ഞാലും രാത്രി ഒരു സമയം കിടന്നുറങ്ങിക്കഴിഞ്ഞാല് എന്നെ കണ്ടുമുട്ടുന്ന മനുഷ്യരു മുഴുവനും എന്നോട് അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്കാണ്. അവരുടെ പ്രാർത്ഥനകളും അവരുടെ സങ്കടങ്ങളും അവരുടെ മനസ്താപങ്ങളും മുഴുവൻ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ രണ്ട് റക്അത്ത് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പതിവ് പോലെ ഇന്ന് തുടങ്ങിയതല്ല എന്റെ ഉപ്പ ഉപ്പാപ്പമാര് പഠിപ്പിച്ച ആ ശൈലി ജീവിതത്തിൽ ഇന്നവരെ തുടർന്നു പോരാ. തഹജ്ജുദ് നിസ്കരിക്കാനാണ് ഇന്നലെ എഴുന്നേറ്റത്, പതിവ് പോലെ പ്രാർത്ഥിക്കാനാണ് ഇന്നലെ ഡോക്ടറെ എഴുന്നേറ്റത്. ഒരൊറ്റ ആഗ്രഹമേയുള്ളൂ, കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചരിച്ച് പഞ്ചവർണ്ണ കിളിയെ പോലെ സ്വർഗലോകത്ത് പറിപ്പറക്കണമെന്ന് ആ ഡോക്ടറുടെ കരം പിടിച്ചിട്ട് തന്റെ അന്ത്യാഭിലാഷം പറഞ്ഞ പാണക്കാട്ട വല്യ തങ്ങളുടെ മരണത്തിന്റെ താങ്ങാൻ കഴിയാത്ത ദുഃഖവാർത്ത കേട്ടിട്ട് മരണത്തിന്തുണിയല്ല മലയാള മണ്ണിനെ മൗനിയാക്കി താങ്ങാൻ പറ്റാത്ത മരണത്തിന്തുണിയല്ല മലയാള മണ്ണിനെ മൗനിയാക്കി കണ്ണിമാവെട്ടാതെ കാണാൻ കുരിക്കുന്ന കരളിമ്പ കനിയും
പാവന പരിമളം നമ്മിൽ നിറച്ചിട്ടിട്ട് പറഞ്ഞു വിട പറഞ്ഞ സീതരെ താങ്ങാൻ പറ്റാത്ത സംഭാവന ചെയ്തുകൊണ്ട് അവരുടെ കബറിലേക്ക് നന്മ പ്രകാശം ചെയ്യാൻ വേണ്ടി ആറ് ബൈത്തുൽ റഹ്മകൾക്ക് കളമൊരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ നല്ലവരായ നല്ലവരായ പച്ച മനുഷ്യരെ അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി കളമൊരുക്കിയവർക്കും ഇതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവർക്കും ഇതിനുവേണ്ടി ശാരീരികമായി മെനക്കെടുന്നവർക്കും മാനസികമായി വന്ന് വിജയിച്ച് കാണണമേ എന്ന് കൽബുകൊണ്ട് കൊതിച്ചവർക്കും അല്ലാഹുവേ നീ ഹൈറ് നൽകണേ മന്നാനേ. നാളെ ശിഹാബ്ദങ്ങളുള്ള സ്വർഗ ലോകത്ത് ഞങ്ങളെ ആ മഹാനോടൊപ്പം അവരുടെ അരികിൽ നീ ചേർക്കണേ അല്ലാ. അവരെ വിമർശിച്ചവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തരുതേ റഹ്മാനെ. അല്ലാഹുവേ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പാവങ്ങളെ മാത്രം സ്നേഹിച്ച ശിഹാബ്ദങ്ങളെ സ്നേഹിക്കുന്നവരുടെ ആ ദുഃഖങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ വലിയ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന ഒരു രോഗവും നീ ഞങ്ങൾക്ക് ആർക്കും നൽകരുതേ തമ്പുരാനെ. ഡയാലിസിസ് ചെയ്യേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ നൽകരുതേ അല്ലാ. ക്യാൻസർ നീ ഞങ്ങൾക്ക് നൽകരുതേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ നൽകരുതേ അല്ലാ. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമെന്നാണ് പഠിപ്പിച്ചത് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഈ ശബ്ദം അങ്ങകലെ നിന്ന് പോലും ഏത് സഹോദരൻ കാതോർക്കുന്നുണ്ടെങ്കിലും പടച്ചവനെ ഞങ്ങൾക്കാർക്കും മാരകമായ രോഗങ്ങൾ തരരുതേ റഹ്മാനെ. നീ ചെയ്തു തന്ന ഒരു നേമത്തും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റരുതേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ആയുസ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ കുടുംബത്തിലൊക്കെ നീ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് ഇതിനു വേണ്ടി മെനക്കെട്ടവർ ദുനിയാവിൽ അവരൊന്നും കൊതിച്ചിട്ടില്ല പടച്ചോനെ, അവരെ ജോലിയിൽ നീ വറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ സഹായങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് പ്രവാസികൾ ഗൾഫിൽ കഷ്ടപ്പെടുന്നുണ്ട് റബ്ബ്, അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാൻ. ഈ നാട്ടിൽ ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ട് റബ്ബെ, അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് തരണേ അല്ലാ. പടച്ചോനെ ഒരുപാട് ഉമ്മമാര് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്, ഉപ്പമാര് മരിച്ചിട്ടുണ്ട് റബ്ബേ. അവരുടെ കബറിൽ ഞങ്ങൾ കൊടുക്കുന്ന ഈ പ്രാർത്ഥന ഒരു ആശ്വാസമായി നീ നൽകണേ മന്നാനെ. അല്ലാഹുവേ നാളെ ഞങ്ങൾ മരിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. നാളെ ഞങ്ങൾ മരിച്ചു പോകുമ്പോ ഞങ്ങളെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് മയ്യത്ത് വെച്ചിട്ട് ഞങ്ങളെ കടം മറ്റൊരാളെ ഏറ്റെടുക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ നൽകരുതേ അല്ലാഹുവേ. ഇസ്സത്തിലായി ജീവിപ്പിച്ച് ഇസ്സത്തിലായി നീ മരിപ്പിക്കണേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചോനെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് ഇതിനുവേണ്ടി പാടുപെട്ട് പണിയെടുക്കുന്നവർക്ക് ജീവിതത്തിൽ നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. റബ്ബനാ അതിനാ ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
എന്നെ ശ്രവിച്ച ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി. പ്രത്യേകിച്ച് സൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത സൗണ്ട് എഞ്ചിനീയർക്കും അവരുടെ സഹായികൾക്കും ഇതുവരെ സഹകരിച്ച നിയമപാലകർക്കും എന്റെ പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാന ബന്ധുക്കൾക്കും സഹോദര സമുദായ അംഗങ്ങൾക്കും ഹൃദയധന്യതയുടെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പരിപാടിയിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് നേതാക്കന്മാർ അതുപോലെ തന്നെ പ്രവർത്തകന്മാർ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഇവിടെ സഹകരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ ഈ കഥാപ്രസംഗം പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ആ ജീവിത കഥ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മിർഷാദ് യമാനി ചാലിയും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി വമ്പിച്ച വിജയമാക്കിയ മുഴുവൻ പ്രവർത്തകന്മാരെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കു വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. Thank you.